നമസ്കാരം ഞാൻ അനശ്വര രവീന്ദ്രൻ ഇന്നിവിടെ ഞാൻ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലാണ് വായിക്കാൻ പോകുന്നത് വായിക്കാൻ ഒന്നുമില്ല കട്ടിലിൽ കിടന്നു കൈയെത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വെച്ച റാക്കിൽ അടുക്കില്ലാതെ കൂടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തവയാണ് അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറിച്ചു നോക്കി സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലയ്ക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ് നാലഞ്ചു പേജ് വായിച്ചു മടുപ്പു തോന്നി പുസ്തകം മെത്തയിലിട്ട് കണ്ണടച്ചു കിടന്നു അടച്ചിട്ട ചില്ലു ജാലകത്തിന്റെ നേരത്തെ വിടവുകളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന താളം ഉണ്ടാവുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത് ശബ്ദമില്ലാത്ത ഒരവസ്ഥയില്ല എന്ന സത്യം അവൾ ഓർമിച്ചു അല്ലെങ്കിൽ നോക്കൂ ഇപ്പോൾ എങ്ങും നിശബ്ദമാണെന്ന് പറയാം നിശബ്ദത ഒരു സംഗീതമാണ് മുകളിലെ ഒരു പഴയ തട്ട് ഉറക്കുത്തി എന്തെല്ലാമോ പൊടിഞ്ഞു വീഴുന്നു അതിന്റെ കിരുകിരുപ്പ് അകലത്തെവിടെയോ ഉണങ്ങിയ ചുള്ളിക്കൊമ്പുകൾ ഒടിയുന്നു ചീ വീടുകളുടെ ദൂരെ നിന്നുള്ള ശബ്ദം തുലാവർഷത്തിൽ കുതിർന്ന രാത്രിയിൽ വിറങ്ങലെച്ചു നിൽക്കുന്ന കവുങ്ങിൻ തോപ്പിൽ നിന്നല്ലേ ചീ ശബ്ദം കേൾക്കുക കുമയൂൺ മലകളിൽ പകൽ വെളിച്ചമുള്ളപ്പോൾ കരയുക ഒൻപത് വർഷം ജന്തുശാസ്ത്രം പഠിപ്പിച്ച തനിക്ക് ചീവീടുകളുടെ ഹാബിറ്റും അറിഞ്ഞുകൂടാ കുമയോൺ കുന്നുകളിൽ പകൽ വെളിച്ചത്തിൽ നിശബ്ദതയിൽ ചീവീടുകൾ കരയുന്നു ഫൈലം ആർത്രോ ക്ലാസ് ഈശ്വര എന്തെല്ലാം വിഡിത്തമാണ് പറയുന്നത് നിശബ്ദതയുടെ സംഗീതം പുറത്തെ മൂടൽ മഞ്ഞ് മുറിക്കകത്തേക്ക് കടന്നു വന്ന് മുക്കിക്കളയുന്നു വാതിൽക്കൽ മുട്ടുകെട്ടാണ് കണ്ണു തുറന്നത് എത്ര നേരമാണ് മാങ്ങിക്കിടന്നത് മുറിയിൽ മഞ്ഞു കടന്നതേയല്ല ഉറക്കത്തിന്റെ നനുത്ത മൂടുപടം ഊർന്നു വീഴുന്ന കണ്ണുകളെയാണ് കുറ്റപ്പെടുത്തേണ്ടത് വീണ്ടും മുട്ടുകേട്ടു മിനുത്ത മരപ്പലകകൾ പാകിയ നിലത്ത് നല്ല തണുപ്പുണ്ട് അമർ സിംഗായിരിക്കുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത് രശ്മി വാജ്പേയിയാണ് ഇന്നലെയും ഇന്ന് കാലത്തുമായി മറ്റു കുട്ടികൾ സ്ഥലം വിട്ടു കഴിഞ്ഞിരിക്കുന്നു രശ്മി മാത്രമാണ് ബാക്കിയാണെന്ന കാര്യം അപ്പോഴാണ് ഓർത്തത് ടീച്ചർജി ഞാൻ പോകുന്നു നല്ലത് രശ്മിയുടെ കടുംബച്ച നിറത്തിലുള്ള വൂളൻ കോട്ട് തുറന്നിട്ടിരിക്കുന്നു നെറ്റിയിൽ വലിയ കറുത്ത പൊട്ടും നുണക്കുഴികളുമുള്ള രശ്മി കണ്ണുകൾ നൃത്തം വെക്കുന്നുണ്ടായിരുന്നു കൈപ്പത്തിയുടെ വലിപ്പമുള്ള പൂക്കൾ നിറഞ്ഞ കമ്മീസാണ് ഇട്ടിരിക്കുന്നത് പ്രായത്തേക്കാൾ കവിഞ്ഞ് വളർച്ചയുണ്ട് ആ ബോധത്തോടെ ആവണം മഞ്ഞു പെയ്യുമ്പോഴും അവൾ കോട്ട് തുറന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ ബസ്സുണ്ടോ നാൽപ്പത്തിമൂന്ന് പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം തനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഉണ്ട് ഹൽദാനി വരെ അവിടുന്ന് രശ്മിയുടെ കണ്ണുകളിൽ എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ടെന്ന് വെറുതെ തോന്നിയതാണോ അസാധാരണമായി കറുത്ത ഇമകൾ പിടയ്ക്കുന്നു നന്ദി നമസ്കാരം